ഹായ് ഫ്രണ്ട്സ്, ഹനൂസ് ലിറ്റിൽ വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ മൈസൂരിലെ ഒരു ഫിഷ് കേന്ദ്രം കാണാൻ പോയ കാഴ്ചയുമായിട്ടാണ്. മൈസൂരിലെ മൃഗശാലയുടെ അടുത്തേക്ക് പോകുന്ന വഴിയോരത്തുള്ള ഒരു മീനിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചകളാണ്, അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെയുള്ളത്. അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായ കാഴ്ചകളാണ് ഉള്ളത്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ വണ്ടി ഒരു സൈഡിലേക്ക് നിർത്തിയിടുവാൻ പോയി. സ്കൂൾ അടച്ചതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. മീനിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള നല്ല കൗതുകകരമായ കാഴ്ചകൾ തന്നെ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. ഓരോ മീനുകളും ഓരോ നല്ല രീതിയിൽ ഭംഗിയായി അലങ്കരിച്ച് ഓരോ ചില്ലിൻ്റെ ഉള്ളിൽ വച്ചിട്ടുണ്ട്. ചെറിയ മീനുകൾ, വലിയ മീനുകൾ, പലതരം മീനുകളുണ്ട്. 2 തട്ടായിട്ടാണ് ആ മീനിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മുകളിലെ തട്ടിലൊന്നും അടിയിലെ തട്ടിയിലെ വേറൊരു നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു കാഴ്ചകൾ. ആ മീനിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ വേറൊരു ലോകത്തേക്ക് എത്തിപ്പെട്ടതുപോലെയാണ്. പലതരം മീനുകളും പല കളർഫുൾ മീനുകളും എല്ലാമുണ്ട്. ചെറുതും വലുതുമായ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അതിലേറെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാലാണ് അതിലുള്ള ഫുൾ മീനുകളുടെയും വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ വഴികളൊക്കെ നല്ല രസമാണ് കാണുവാൻ. ഓരോ സ്ഥലത്തേക്കും ഒരു പ്രത്യേക കവാടം പോലെ തന്നെ വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് താഴോട്ടേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. താഴോട്ടേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിഭയങ്കരമായ കാഴ്ചകൾ തന്നെയാണ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായ കാഴ്ചകൾ. കുട്ടികൾക്കൊക്കെ നല്ല കൗതുകമൂറുന്ന കാഴ്ചകൾ തന്നെയാണ്. ഒത്തിരി ഒത്തിരി നല്ല മീനുകൾ തന്നെയുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ മീനുകളെ നല്ല രീതിയിൽ അവർ അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. മൈസൂരിൽ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കയറാതിരുന്നാൽ നല്ലൊരു നഷ്ടം തന്നെയാണ് നമുക്ക്. കുട്ടികൾക്ക് അതിലേറെയും അവർക്കിഷ്ടപ്പെടുന്ന പലതരം മീനുകളും നല്ല കാഴ്ചകൾ തന്നെ. ഓരോ കാഴ്ചകളും കാണേണ്ടത് തന്നെയാണ്. ആളുകൾ തിങ്ങി തിങ്ങിയുണ്ട്. സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനുമായിട്ട് കുറേ ആളുകളുണ്ട്. അവരെല്ലാവരും മീനുകളെ കാണുന്ന തിരക്കിലാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല രസമുണ്ട് ഈ കാഴ്ചകൾ. എനിക്ക് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതുതന്നെയാണ്. എന്തു രസമുണ്ടെന്നോ ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കുവാൻ. നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്താൽ അവരെല്ലാവരും കൂടി നല്ല ഒരുമിച്ച് നല്ല രസമുള്ള കാഴ്ചകൾ തന്നെ. ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതിനുള്ളിൽ കയറിയാൽ വേറെ ഒരു ലോകത്തേക്ക് കയറിയതുപോലെ തന്നെയാണ്. നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ Thank you.
നമ്മൾ ഇതുവരെയും കാണാത്ത നല്ല അലങ്കാര മത്സ്യങ്ങൾ തന്നെ കല്ലമ്മേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മീനാണിത്. നമ്മൾ പുഴയിലൊക്കെ പാറമേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇത് ചുമരുമേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പലതരം മീനുകളുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലുമാണ്. പലതരം സ്റ്റാർ ഫിഷ് മീനുകളും ഉണ്ടായിരുന്നു. അതും വലിയ പാമ്പ് പോലുള്ള മീനുകളും. അതാ എല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെ. ഇനിയൊരു വേറെ അത്ഭുത ലോകത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ തലമുകളിലൊക്കെ മീനുകളാണ്. ചില്ലിൻ്റെ ഉള്ളിൽ വലിയ വലിയ മീനുകളും ചെറിയ ചെറിയ മീനുകളും. കുഞ്ഞുമോൻ ഇത് കണ്ടപ്പോൾ അവന് അത്ഭുതം തോന്നി. അവൻ പറയാ, അതാ ആന. അങ്ങനെ വലിയ വലിയ മീനുകളൊക്കെയുണ്ട് നമ്മുടെ തലമുകളിലൂടെ യാത്ര ചെയ്യുന്നത്. എന്ത് രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ എന്നോ. നല്ല കാഴ്ചകൾ തന്നെ. 200 രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് നഷ്ടമില്ലാത്ത കാഴ്ചകൾ തന്നെ കാണാൻ സാധിച്ചു. നല്ല കാഴ്ചകൾ. മൈസൂരിൽ വന്നാൽ ഈ കാഴ്ച ആരും നഷ്ടപ്പെടാതെ കയറിയേക്കണേ. നല്ല കാഴ്ചകൾ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണേ. വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ്. ഇനിയും നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാം.